ഇനി നമുക്ക് വയനാട്ടിലേക്ക് പോകാം. വയനാട്ടിലും ശക്തമായ മഴയുണ്ട്. അവിടെ നിന്നും അനൂപ് കെ ആർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. അനൂപ്, ഒരു പീഠഭൂമി ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇടുക്കിയെ പോലെ വയനാട്ടിലും വലിയ അർത്ഥത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കാറുണ്ട്. എന്തൊക്കെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കം തുറന്നിട്ടുണ്ട് അവിടെ? ഇപ്പോൾ വയനാട്ടിൽ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസമായിട്ടുള്ള ശക്തമായ മഴ പൊതുവിൽ ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ പലയിടത്തും അതിതീവ്ര മഴയുടെ രേഖപ്പെടുത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ പ്രധാനം വൈത്തിരി പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലാണ്. പുത്തുമലയിൽ, അതോടൊപ്പം കാപ്പിക്കളം, ബാണാസുര ഡാം, ക്രിസ്തുവരുടെ പ്രദേശങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ രേഖപ്പെടുത്തുന്നു. 175 മില്ലിമീറ്റർ മഴയാണ് ഇപ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഈ ബാണാസുര ഡാം ക്രിസ്തുവരുടെ ഭാഗങ്ങളിൽ പെയ്തത്. അതോടൊപ്പം ഈ മറ്റ് സ്ഥലങ്ങളിൽ പുത്തുമല ഉൾപ്പെടെ നമുക്കറിയാം, പുത്തുമലയെല്ലാം നേരത്തെ തന്നെ വലിയ ദുരന്തങ്ങൾ മഴക്കാല കെടുതികൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. അവിടങ്ങളിൽ അതിതീവ്ര മഴ രേഖപ്പെടുത്തുന്നു എന്നുള്ളത് ഒരു ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്. അതായാലും അതിസംബന്ധിച്ചുള്ള മുൻകരുതൽ പ്രവർത്തനങ്ങളെല്ലാം നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം നടപ്പാക്കിയിരുന്നു, അതിപ്പോഴും തുടരുകയാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി ബത്തേരി നൂൽപ്പുഴയില് നൂൽപ്പുഴ അവിടെയുള്ള നൂൽപ്പുഴ കരകവിഞ്ഞ് ഒഴുകുന്നതിനെ തുടർന്ന് കല്ലൂർ ഭാഗങ്ങളിലുള്ള ആദിവാസി സങ്കേതങ്ങളിലുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അവിടെ 23 കുടുംബങ്ങളെയാണ് ആ പ്രദേശത്ത് നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയും സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തത്. 5 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ബത്തേരി താലൂക്ക് അതോടൊപ്പം തന്നെ വൈത്തിരി താലൂക്കുകളിലായി ഇതിനകം പ്രവർത്തനം ആരംഭിച്ചത്. 36 കുടുംബങ്ങൾ ആ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നു. അതിൽ ഭൂരിഭാഗവും ആദിവാസി ജനവിഭാഗങ്ങളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവരെല്ലാം ഈ പുഴയുടെയും മറ്റും കരകളിൽ താമസിക്കുന്നവരാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം ആണ് ഇവരെ മാറ്റിപ്പാർപ്പിച്ചത്. മാറ്റിപ്പാർപ്പിച്ചത് 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ വയനാട്ടിൽ തുറന്നിട്ടുണ്ട്. നീരൊഴുക്ക് ശക്തമായ പ്രദേശങ്ങളിലൊക്കെ വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. റോഡുകൾ പോലും മുറിഞ്ഞു പോകുന്ന തരത്തിലേക്കാണ് അവിടെ നീരൊഴുക്ക് വികസിക്കുന്നത്. വലിയ ആശങ്ക അവിടെ നിലനിൽക്കുന്നു. എന്നാൽ ശക്തമായ ക്രമീകരണമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അടക്കം സംസ്ഥാന അധികൃതർ അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് ദൃശ്യങ്ങൾ സഹിതം അനൂപ് കെ ആർ നൽകിയത്.